പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സംസർഗവും നിങ്ങളോടുകൂടെ അങ്ങേ ആത്മാവോടും കൂടെ പ്രിയമുള്ളവരെ ഇന്ന് നമ്മൾ ആഘോഷിക്കുന്ന തിരുനാൾ സിയെന്നായിലെ വിശുദ്ധ ബർണ്ണാടിൻ വളരെ വിശുദ്ധനായ ധ്യാനപ്രസംഗൻ വാഗ്മിയായ ധ്യാനപ്രസംഗൻ ഈശോയുടെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ട് വചനം പ്രഘോഷിച്ചിരുന്ന വ്യക്തിയാണ് വിശുദ്ധ ബന്നാടിൻ കഥാവി ജനതകളുടെ മധ്യേ ഞാനങ്ങേ ഏറ്റു പറയുകയും അങ്ങേ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കുകയും ചെയ്യും സിയനായിലെ വിശുദ്ധ ബന്നാടിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ ഇന്നത്തെ പ്രവേശക പ്രഭണിതം പറയുന്നെന്താണ് നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കുകയും ചെയ്യും ഈശയുടെ നാം ആ വലിയ നാമം നമുക്കെല്ലാവർക്കും നൽകപ്പെട്ടിരിക്കുകയാണ് ആ നാമത്തെ പ്രഘോഷിക്കുക എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് നമ്മുടെ പാപങ്ങളെക്കുറിച്ച് കുറിച്ച് ഓർത്തുകൊണ്ട് കഥാവിനോട് മാപ്പ് ചോദിക്കുന്ന സമയമാണിത് സർവശക്തനായ ദൈവത്തോടും സഹോദര നിങ്ങളോടും ഞാൻ ഏറ്റു പറയുന്നു എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധമറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം നിങ്ങളിൽ കനിഞ്ഞ് പാപങ്ങൾ പൊറത്ത് നിങ്ങളെ നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ നമ്മളെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ കാരുണ്യം നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ പ്രാർത്ഥിക്കാം ദൈവമേ വൈദികനായ വിശുദ്ധ യേശുവിൻ്റെ വിശുദ്ധ നാമത്തോടുള്ള നിസ്തുല സ്നേഹം അങ്ങ് നൽകിയല്ലോ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പുണ്യയോഗ്യതകളും പ്രാർത്ഥനകളും വഴി ചൈതന്യം എന്നും ഞങ്ങൾ ഞങ്ങൾ അനുഗ്രഹിക്കണമേ കഥാവായ സമർപ്പിക്കുന്ന പ്രാർത്ഥന ുംമാരുടെ പ്രവർത്തനങ്ങളിൽ നിന്ന് അക്കാലത്ത് പൗലോസിൻ്റെ കൂടെ പോയിരുന്നവർ അവനെ ആദൻസിൽ കൊണ്ട് ചെന്നാക്കി സീലാസും തിമോത്തിയോസും കഴിയുന്നതും വേഗം തൻ്റെ അടുക്കൽ എത്തിച്ചേരണമെന്ന അവൻ്റെ നിർദ്ദേശവുമായി അവർ പോന്നു അരിയോപ്പഗസിൻ്റെ മദ്യത്തിൽ നിന്നുകൊണ്ട് പൗലോസ് ഇപ്രകാരം പ്രസംഗിച്ചു ആദൻസ് നിവാസികളെ എല്ലാവിധത്തിലും മതനിഷ്ഠയുള്ളവരാണ് നിങ്ങളെന്ന് ഞാൻ മനസ്സിലാക്കുന്നു ഞാനിതിലെ കടന്നുപോയപ്പോൾ നിങ്ങളുടെ ആരാധനാ വസ്തുക്കളെ നിരീക്ഷിച്ചു അജ്ഞാത ദേവന് എന്ന് എഴുതിയിട്ടുള്ള ഒരു ബലിപീഠം ഞാൻ കണ്ടു നിങ്ങൾ ആരാധിക്കുന്ന ആ അജ്ഞാതനെക്കുറിച്ച് തന്നെയാണ് ഞാൻ നിങ്ങളോട് പ്രസംഗിക്കുന്നത് പ്രപഞ്ചത്തെയും അതിലുള്ള സകലത്തെയും സൃഷ്ടിച്ചവനും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും കർത്താവുമായ ദൈവം മനുഷ്യനിർമ്മിതമായ ആലയങ്ങളിലല്ല വസിക്കുന്നത് അവിടത്തേക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടായിട്ടല്ല മനുഷ്യകരങ്ങളിൽ നിന്ന് അവിടുന്ന് ശുശ്രൂഷ സ്വീകരിക്കുന്നത് കാരണം അവിടുന്ന് തന്നെയാണ് എല്ലാവർക്കും ജീവനും ശ്വാസവും മറ്റ് സകലതും പ്രദാനം ചെയ്യുന്നത് ഭൂമുഖം മുഴുവൻ വ്യാപിച്ച് വസിക്കാൻ വേണ്ടി അവിടുന്ന് ഒരുവനിൽ നിന്ന് എല്ലാ ജനപദങ്ങളെയും സൃഷ്ടിച്ചു അവർക്ക് വിഭിന്ന കാലങ്ങളും വാസഭൂമികളും നിശ്ചയിച്ചു കൊടുത്തു അത് അവർ അവിടത്തെ അന്വേഷിക്കുന്നതിനും ഒരുപക്ഷെ അനുഭവത്തിലൂടെ അവിടത്തെ കണ്ടെത്തുന്നതിനും വേണ്ടിയാണ് എങ്കിലും അവിടെ നിന്ന് നമ്മിൽ ആരിലും നിന്ന് അകലെയല്ല എന്തെന്നാൽ അവിടെ നിന്ന് നാം ജീവിക്കുന്നു ചരിക്കുന്നു നിലനിൽക്കുന്നു നാം അവിടുത്തെ സന്താനങ്ങളാണ് എന്ന് നിങ്ങളുടെ തന്നെ ചില കവികൾ പറഞ്ഞിട്ടുണ്ടല്ലോ നാം ദൈവത്തിൻ്റെ സന്താനങ്ങളാകയാൽ മനുഷ്യന്റെ ഭാവനയും ശില്പവിദ്യയും ചേർന്ന് സ്വർണത്തിലും വെള്ളിയിലും കല്ലിലും കൊത്തിയെടുക്കുന്ന പ്രതിമ പോലെയാണ് ദൈവരൂപമെന്ന് വിചാരിക്കരുത് അജ്ഞതയുടെ കാലഘട്ടങ്ങളെ ദൈവം കണക്കിലെടുത്തിട്ടില്ല എന്നാൽ ഇപ്പോൾ എല്ലായിടത്തുമുള്ള സകല ജനങ്ങളും പശ്ചാത്തപിക്കണമെന്ന് അവിടെ നിന്ന് ആജ്ഞാപിക്കുന്നു എന്തെന്നാൽ താൻ നിയോഗിച്ചിരിക്കുന്ന ഒരു മനുഷ്യൻ വഴി ലോകത്തെ മുഴുവൻ നീതിയോടെ വിധിക്കാൻ അവിടെ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു ആ മനുഷ്യനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുകൊണ്ട് അവിടെ ഇതിന് ഉറപ്പ് നൽകിയിട്ടുമുണ്ട് മരിച്ചവരുടെ പുനരുദ്ധാനത്തെപ്പറ്റി കേട്ടപ്പോൾ ചിലർ അവരെ അവനെ പരിഹസിച്ചു എന്നാൽ ചിലർ പറഞ്ഞു ഇവയെക്കുറിച്ച് നിന്നിൽ നിന്ന് ഞങ്ങൾ പിന്നീടൊരിക്കൽ കേട്ടുകൊള്ളാം അങ്ങനെ പൗലോസ് അവരുടെ ഇടയിൽ നിന്ന് പോയി എന്നാൽ കുറേ ആളുകൾ അവനോട് ചേർന്ന് വിശ്വാസം സ്വീകരിച്ചു അരയോപകാസുകാരൻ ഡയനീഷ്യസും ദമാറീസ് പേരുള്ള സ്ത്രീയും മറ്റു ചിലരും അക്കൂട്ടത്തിലുണ്ടായിരുന്നു ഇതിനുശേഷം പൗലോസ് ആദൻസ് വിട്ട് കൊറിന്തോസിൽ എത്തി കർത്താവിൻ്റെ വചനം ദൈവത്തിന് നന്ദി ആകാശവും ആകാശവും ഭൂമിയും കർത്താവിനെ ഭൂമിയും ആകാശവും ഭൂമിയും കർത്താവിനെ 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 സ്തുതിക്കുവിൻ ഉന്നതങ്ങളിൽ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ ദൂതന്മാരെ അവിടത്തെ സ്തുതിക്കുവിൻ കർത്താവിന്റെ സൈന്യങ്ങളെ അവിടത്തെ സ്തുതിക്കുവിൻ ആകാശവും ആകാശവും ഭൂമിയും ഭൂമിയും കർത്താവിനെ കർത്താവിനെ ുംകാശവും ഭൂമിയിലെ രാജാക്കന്മാരും ജനതകളും പ്രഭുക്കന്മാരും ഭരണാധികാരികളും യുവാക്കളും കന്യകമാരും വൃദ്ധരും ശിശുക്കളും കർത്താവിൻ്റെ നാമത്തെ സ്തുതിക്കട്ടെ അവിടുത്തെ നാമം മാത്രമാണ് സമുന്നതം അവിടുത്തെ മഹത്വം ഭൂമിയെയും ആകാശത്തെയും കാൾ ഉന്നതമാണ് ആകാശവും ആകാശവും ഭൂമിയും ഭൂമിയും കർത്താവിനെ കർത്താവിനെ ുംകാശവും അവിടുന്ന് തന്റെ ജനത്തിനു വേണ്ടി ഒരു കൊമ്പ് ഉയർത്തിയിരിക്കുന്നു തന്നോട് ചേർന്ന് നിൽക്കുന്ന ഇസ്രായേൽ ജനത്തിന്റെ മഹത്വം തന്നെ കർത്താവിനെ സ്തുതിക്കുവിൻ ആകാശവും ഭൂമിയും ആകാശവും ഭൂമിയും കർത്താവിനെ കർത്താവിനെ ഞാൻ പിതാവിനോട് പിതാവിനോടപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടെയായിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുകയും ചെയ്യും അലലൂയ്യ കൂടെ കൂടെ അങ്ങേ ആത്മാവോടും യോഹന്നാൻ നിന്ന് മഹത്വം സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അക്കാലത്ത് യേശു തൻ്റെ ശിഷ്യന്മാരോട് അരുൾ ചെയ്തു ഇനിയും വളരെ കാര്യങ്ങൾ എനിക്ക് നിങ്ങളോട് പറയുവാനുണ്ട് എന്നാൽ അവ ഉൾക്കൊള്ളുവാൻ നിങ്ങൾക്ക് ഇപ്പോൾ കഴിവില്ല സത്യാത്മാവ് വരുമ്പോൾ നിങ്ങളെ സത്യത്തിൻ്റെ പൂർണ്ണതയിലേക്ക് നയിക്കും അവൻ സ്വമേധയാ ആയിരിക്കയില്ല സംസാരിക്കുന്നത് അവൻ കേൾക്കുന്നതും മാത്രം സംസാരിക്കും വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും അങ്ങനെ അവൻ എന്നെ മഹത്വപ്പെടുത്തും പിതാവിനുള്ളതെല്ലാം എനിക്കുള്ളതാണ് അതുകൊണ്ടാണ് എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് അവൻ നിങ്ങളോട് പ്രഖ്യാപിക്കും എന്ന് ഞാൻ പറഞ്ഞത് കഥാവിൻ്റെ സുവിശേഷം ക്രിസ്തുവേ സ്തുതി നമുക്കെല്ലാവർക്കും ഇരിക്കാം പ്രിയ സഹോദരങ്ങളെ നമ്മൾ വിശുദ്ധ ബന്നാടിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അദ്ദേഹം ആയിരത്തി മുന്നൂറ്റി എൺപതിൽ ജനിച്ചു ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാലില് മരിച്ചു തൻ്റെ ജീവിതം സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു തൻ്റെ മൂന്നാമത്തെ വയസ്സില് കുലീന കുടുംബത്തിലെ ജനിച്ചു വളർന്നു എന്നാൽ അമ്മ മരിച്ചു ഏഴാമത്തെ വയസ്സിൽ അപ്പനും മരിച്ചു പിന്നെ അദ്ദേഹത്തെ വളർത്തിക്കൊണ്ടുവന്നത് വന്നത് ഡിയാന എന്നു പറയുന്ന അമ്മായി ആയിരുന്നു ഈ അമ്മായി എപ്പോഴും മകനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നു നിനക്ക് ഒരു സ്വർഗീയ അമ്മയുണ്ട് കാരണം അമ്മ മരിച്ചുപോയി മൂന്ന് വയസ്സിൽ തന്നെ ഏഴാമത്തെ വയസ്സിൽ അപ്പൻ മരിച്ചു നിനക്ക് സ്വർഗത്തിൽ ഈശോയുണ്ട് നിനക്കൊരു സഹോദരനുണ്ട് ആ സഹോദരൻ അപ്പൻ്റെ എല്ലാ കുറവുകളും പരിഹരിച്ചു തരും ഭക്തി അഭ്യാസങ്ങളിൽ ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു കുഞ്ഞുനാളിൽ തന്നെ ശനിയാഴ്ചത്തെ ദിവസം ഈ കുഞ്ഞ് ഉപവസിക്കുമായിരുന്നു പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തിൽ തൻ്റെ അമ്മായി പറഞ്ഞു തന്നതനുസരിച്ച് ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതിലേക്ക് കടന്നു വന്നു പരിശുദ്ധ അമ്മയോടുള്ള വലിയ ഭക്തിയിൽ അദ്ദേഹം വളർന്നു വരികയാണ് ചെയ്തത് ഒരു ദിവസം ഒരു ഭിക്ഷു അവരുടെ വീട്ടിൽ വന്നു അവിടെ ആവശ്യത്തിന് ഭക്ഷണമില്ലായിരുന്നു ഇല്ലായിരുന്നപ്പോഴേ ബർണാടിൻ തൻ്റെ അമ്മായിയോട് പറഞ്ഞു എനിക്കിന്ന് ഭക്ഷണം വേണ്ട എൻ്റെ ഭക്ഷണം ആ ഭിക്ഷുവിന് കൊടുക്കുക ദരിദ്രരായിട്ടുള്ളവർ ഒരിക്കലും നമ്മുടെ വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിക്കാതെ പോകരുത് എനിക്ക് ഭക്ഷണം ലഭിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് ഈ ദരിദ്രനായ വ്യക്തിക്ക് ഭക്ഷണം ലഭിക്കുക എന്നുള്ളതാണ് മറ്റുള്ളവരോടുള്ള സഹതാപത്തിൽ ഈ കുഞ്ഞ് വളർന്നുവന്നു പതിനൊന്നാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം ആരംഭിച്ചു സമർത്ഥനായ വ്യക്തിയായിരുന്നു അതിനാൽ ബന്ധുക്കൾ അദ്ദേഹത്തെ ഉത്തമ വിദ്യാഭ്യാസത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നു നന്നായിട്ട് പഠിച്ചുയരുവാനായിട്ടുള്ള അവസരങ്ങൾ ഒരുക്കിക്കൊടുത്ത് അതിനാൽ ഭരണാട്ടന് വിദ്യാഭ്യാസത്തിൽ ഉയരുവാനായിട്ട് സാധിച്ചു നമ്മൾ കാണുന്നുണ്ട് എപ്പോഴും ാട് സംസാരിക്കുമ്പോൾ വളരെ മധുരമായിട്ടാണ് സംസാരിച്ചിരുന്നത് മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്തുകൊണ്ടുള്ള ഒരു സംസാര രീതിയിലേക്ക് കടന്നു വന്നു അങ്ങനെ സ്നേഹത്തോടുകൂടെ എല്ലാവരോടും ഇടപെട്ടപ്പോഴ അദ്ദേഹത്തിന് ധാരാളം സുഹൃത്തുക്കൾ ഉണ്ടാകുവാനായിട്ട് തുടങ്ങി അതോടൊപ്പം മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഏത് ഉപകാരവും ചെയ്യുന്നതിലേക്ക് കടന്നു വന്നു ആയിരത്തി നാനൂറില് വലിയൊരു മഹാമാരി സിയന്നായിൽ പടർന്നു പിടിച്ചു ഒരു നാല് മാസക്കാലം ആ മഹാമാരിയിൽ അനേകരെ അനേകരെ മരിച്ചു അവിടുത്തെ ആശുപത്രിയിൽ എല്ലാ ദിവസവും പത്തും പതിനഞ്ചും ഇരുപത്തും വ്യക്തികളെ മരിക്കുമായിരുന്നു ഇത് കണ്ടപ്പോഴേ ബാഡ് തൻ്റെ യുവത്വം ആ യുവത്വത്തിലെ വളരെ സജീവതയോടുകൂടെ പ്രവർത്തിക്കുന്ന വ്യക്തി ആ ഹോസ്പിറ്റലിൽ ചെന്ന സന്നദ്ധ സേവനത്തിലേക്ക് കടന്നു വന്നു ഏത് നികൃഷ്ടമായ ജോലിയും ആ ഹോസ്പിറ്റലിൽ ചെയ്തുകൊണ്ട് ആ ഹോസ്പിറ്റലിൻ്റെ ക്രമങ്ങളെല്ലാം അനുസരിച്ചുകൊണ്ട് പ്രവർത്തിച്ചു അദ്ദേഹം രോഗബാധിതനായില്ല തൻ്റെ ജീവിതം പാവങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കണമെന്നുള്ള വലിയ ആഗ്രഹം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു അദ്ദേഹം തൻ്റെ ഇരുപതാ ഇരുപത്തിരണ്ടാമത്തെ വയസ്സിൽ ഫ്രാൻസിസ്കൻ സമൂഹത്തിലേക്ക് ചേർന്നു ഫ്രാൻസിസ്കൻ സമൂഹത്തിൽ ചേർന്നുകൊണ്ട് അദ്ദേഹം സന്യാസവ്രതം എടുത്തു സന്യാസവ്രതം എടുത്തത് മുതൽ അദ്ദേഹത്തിന് പ്രസംഗിക്കുവാനായിട്ടുള്ള അവസരങ്ങൾ ഉണ്ടായിരുന്നു വളരെ വാചാലതയോടുകൂടെ അദ്ദേഹം പ്രസംഗിക്കുമായിരുന്നു അങ്ങനെ അനേകരെ ഈശോയിലേക്ക് ആകർഷിക്കുവാനായിട്ടുള്ള ഒരു പ്രത്യേക വരം ഉണ്ടായിരുന്നു അദ്ദേഹത്തോട് ചോദിച്ചു എങ്ങനെയാണ് അദ്ദേഹത്തിന് വളരെ മധുരമായിട്ട് വാചാലതയോടുകൂടെ സംസാരിക്കുവാനായിട്ട് സാധിക്കുന്നത് അദ്ദേഹം പറഞ്ഞത് ഇതാണ് നിങ്ങളുടെ എല്ലാ പ്രവൃത്തികളിലും ദൈവരാജ്യത്തെയും ദൈവമഹത്വത്തെയും അന്വേഷിക്കുക സർവവും ദൈവസ്തുതിക്കായി നിങ്ങൾ അർപ്പിക്കുക മറ്റുള്ളവർ എന്താണ് ചെയ്യണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു വചനപ്രഘോഷകൻ ആയി മാറുവാനായിട്ട് സാധിക്കും അദ്ദേഹത്തിൻ്റെ വചനപ്രഘോഷണത്തിൻ്റെ വിഷയം എന്തായിരുന്നു ഈശോയുടെ നാമം അദ്ദേഹത്തിന് ഉത്തമം ബോധ്യമുണ്ടായിരുന്നു ആകാശത്തിൻ കീഴിൽ വേറൊരു നാമം നമുക്കായിട്ട് നൽകപ്പെട്ടിട്ടില്ല ആ നാമത്തിലാണ് നമ്മളെല്ലാവരും രക്ഷയിലേക്ക് കടന്നു വരുന്നത് ഈ ബോധ്യം അദ്ദേഹത്തിനുണ്ടായിരുന്നപ്പോഴേ പ്രിമലൂരെ ആ ബോധ്യം തൻ്റെ അമ്മായി കുഞ്ഞുനാൾ മുതലേ കൊടുത്തിരുന്നു ആ ബോധ്യത്തിൽ വളർന്നു വന്നപ്പോഴേ അദ്ദേഹം എവിടെ പോയാലും പ്രസംഗ വിഷയം ഇതാണ് യേശുനാമം നമ്മൾ കാണുന്നു നമ്മുടെ അൾത്താര താര വിരിയലിലെ ഐ എച്ച് എസ് അല്ലെങ്കിൽ തിരുവോസ്തിയിലെ ഐ എച്ച് എസ് ഇത് ഗ്രീക്ക് ഭാഷയുടെ ആ ആദ്യ മൂന്നക്ഷരങ്ങളാണ് ഹേസൂസ് എന്ന ലത്തീനിൽ പറയുന്നു പഴയ ലത്തീനിലെ പതുക്കെ ഈ ഇഹേസൂസ് എന്ന ആ ശബ്ദം ജീസസ് എന്ന ആയി മാറുന്നു ഐ എച്ച് എസ് അദ്ദേഹം പ്രസംഗിക്കുവാൻ പോകുന്ന സ്ഥലത്ത് ഒരു പതാക ഐ എച്ച് എസ് എന്ന എഴുതിയ പതാക വെച്ചിരുന്നു അതിൽ വട്ടത്തില് അതിൻ്റെ മധ്യത്തിൽ പന്ത്രണ്ട് സ്വർണ്ണ കിരി കിരണങ്ങൾ ഐ എച്ച് എസ് ഈ ഐ എച്ച് എസ് എന്ന ആ വാക്ക് അല്ലെങ്കിൽ ജീസസ് ഈ ഹേസുസ് ഈ വാക്ക് അദ്ദേഹം പ്രചരിപ്പിച്ചു അദ്ദേഹം പോകുന്നിടത്തെല്ലാം ഈ പതാക ഉണ്ടാകുമായിരുന്നു അല്ലെങ്കിൽ കയ്യിൽ ഒരു ഫലകം ഉണ്ടാകുമായിരുന്നു അതിൽ ഐ എച്ച് എസ് എന്ന് എഴുതിയിരുന്നു അദ്ദേഹം ചെല്ലുന്ന ഇടവകളിൽ പള്ളികളിൽ ഐ എച്ച് എസ് എന്ന് ഭിത്തികളിൽ എഴുതി വയ്ക്കുവാനായിട്ട് പറഞ്ഞിരുന്നു അങ്ങനെ ഐ എച്ച് എസ് എന്ന ആ വാക്കിന് ആ മൂന്നക്ഷരങ്ങൾക്ക് പ്രചാരം അദ്ദേഹം കൊടുത്തു അദ്ദേഹത്തിൻ്റെ ആ പ്രവർത്തനത്തിലൂടെയാണ് സഭയിൽ ഐ എച്ച് എസ് എന്ന കാര്യം വന്നത് നമുക്കറിയാം എല്ലാ തിരുവോസ്തിയിലും ഐ എച്ച് എസ് എഴുതപ്പെട്ടിട്ടുണ്ട് ജീസസ് ഈശോയുടെ നാമത്തെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള അദ്ദേഹത്തിൻ്റെ മനോഹരമായ പ്രസംഗങ്ങളിലൂടെ അനേക മാനസാന്തരങ്ങൾ കടന്നു വന്നു അദ്ദേഹത്തിൻ്റെ പ്രസംഗം കേൾക്കുവാനായിട്ട് അനേകരെ തടിച്ചുകൂടി വാഗ്മിയായിരുന്നു അതിനാൽ അദ്ദേഹത്തിന് മനോഹരമായിട്ട് പ്രസംഗിക്കുവാനായിട്ട് സാധിക്കുമായിരുന്നു അതോടൊപ്പം തൻ്റെ സ്വർഗീയ അമ്മ മാതൃഭക്തി ആ മാതൃഭക്തിയും അദ്ദേഹം പ്രചരിപ്പിച്ചു അപ്പോഴേ ഈശയും മാതാവും ഈ രണ്ട് കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വന്നത് അങ്ങനെ പ്രസംഗത്തിൽ വന്നപ്പോഴ് അനേകര മാനസാന്തരപ്പെട്ടു അനേകര ദൈവീകതയിലേക്ക് കടന്നു വന്നു ദൈവഭക്തിമയമുള്ള ജീവിതത്തിലേക്ക് കടന്നു വന്നു പിള്ളൂരെ ഞാൻ ചിന്തിക്കുമ്പോൾ ഇതിനെല്ലാത്തിനും അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് ആരാണ് അമ്മായി ആയിരുന്നു കുഞ്ഞുനാളിൽ അമ്മയും അപ്പനും മരിച്ചുപോയി പക്ഷേ ആ അമ്മായി ഈ കുഞ്ഞിനെ വളർത്തിക്കൊണ്ടുവന്നു അങ്ങനെ വളർത്തിക്കൊണ്ടു വന്നു ആയിരത്തി നാന്നൂറ്റി നാൽപ്പത്തി നാല് വരെ ജീവിച്ച കഥാവായി ഈശോയെ പ്രഘോഷിച്ചു കൊണ്ട് നടന്ന വ്യക്തിയാണ് നമുക്കും ഈശോയുടെ നാമത്തെ മുറിയെ പിടിക്കാം ഈശോയുടെ നാമത്തിനു വേണ്ടിയിട്ട് നമുക്ക് നിലകൊള്ളാം പ്രഘോഷിക്കുന്നവരായി മാറാം ഇന്നത്തെ പ്രവേശക പ്രപണത്തിൽ നമ്മൾ കേട്ടതുപോലെ ദൈവത്തിൻ്റെ നാമത്തെ പ്രഘോഷിച്ചുകൊണ്ട് ദൈവനാമത്തിന് മഹത്വം നൽകിക്കൊണ്ട് ജീവിക്കുന്നവരായി മാറാം അങ്ങനെയാണെങ്കിൽ നമുക്കും വിശുദ്ധരായി വളരുവാനായിട്ട് സാധിക്കും തീരുവാനായിട്ട് സാധിക്കും അതിനുള്ള കൃപ ലഭിക്കുന്നതിനായിട്ട് നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിക്കേണ്ട കഥാവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം സ്തോത്രം കഥാവേശാവെ മഹത്വം രാജ്യം അർപ്പണത്തിലേക്ക് നമ്മൾ കടന്നു വരികയാണ് സഹോദരരെ നിങ്ങളുടെയും ബലി സർവശക്തനും പിതാവുമായ വേണ്ടി പ്രാർത്ഥിക്കുവിൻ കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ ദൈവമേ ഈ ബലിയുടെ ഭക്തി ആദരങ്ങളോടു കൂടിയുള്ള വിനയ വിസ്മയത്താൽ ഏക പരമോന്നത ദൈവ പ്രകൃതിയിൽ ഞങ്ങളെ പങ്കുകാരാക്കുവാൻ ഇടയാക്കിയല്ലോ അങ്ങനെ അങ്ങേ സത്യം ഞങ്ങളറിയുന്ന പോലെ തന്നെ അനിയക്തമായ ജീവിതശൈലിയിലൂടെ ഞങ്ങൾ പ്രഖ്യാപിക്കുകയും ചെയ്യുമാറാകട്ടെ ഞങ്ങളുടെ കഥാവായ ക്രൈസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന ആത്മാവോടും കൂടെ ഹൃദയങ്ങൾ കർത്താവിലേക്ക് ഞങ്ങൾ നിങ്ങളോടുകൂടെ നമ്മുടെ നന്ദി പ്രകാശിപ്പിക്കാം ഉചിതവും ന്യായവും എത്ര കഥാവി എല്ലാ കാലത്തും വിശിഷ്യ ഞങ്ങളുടെ പേസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ട ഈ കാലയളവിൽ അങ്ങേ ഏറ്റുപറയുന്നത് യഥാ യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷകരവുമാണല്ലോ അവിടുത്തെ ശരീരത്തിന് അർപ്പണം വഴി പുരാതന ബലികൾ കുരിശിൻ്റെ രഹസ്യത്തിൽ പൂർത്തീകരിക്കുകയും ഞങ്ങളെ രക്ഷയ്ക്കായി തന്നെ തന്നെ അങ്ങേക്ക് സമർപ്പിച്ചുകൊണ്ട് ഒരേ സമയം പുരോഹിതനും അൾത്താരയും കുഞ്ഞാടുമാണെന്ന് അവിടുന്ന് വെളിപ്പെടുത്തുകയും ചെയ്തു ആകയാൽ സന്തോഷത്താൽ നിറഞ്ഞ് ഭൂലോകത്തിലെ സകല ജനങ്ങളും ആഹ്ലാദിക്കുന്നു മാത്രമല്ല ഉന്നത ശാക്തികന്മാരും മാലാഘും അവിരാമം സ്തുതിച്ചു കൊണ്ട് അങ്ങേ മഹത്വത്തിൻ്റെ ഗീതം ഒന്ന് ചേർന്ന് ആലപിക്കുന്നു പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവായ ദൈവം സ്വർഗവും ഭൂമിയും അങ്ങേ മഹിമയാൽ നിറഞ്ഞിരിക്കുന്നു ഉന്നതങ്ങളിൽ ഹോസാന കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ ഉന്നതങ്ങളിൽ ഹോസാന നമുക്കെല്ലാവർക്കും രക്ഷാകരമായ നാമം ആ നാമത്തില് നമ്മൾ രക്ഷ പ്രാപിക്കുന്നു ആ നാമത്തെ ഈ ലോകത്തിലേക്ക് കടത്തിക്കൊണ്ടുവന്നത് പരിശുദ്ധാത്മാവാണ് പരിശുദ്ധാത്മാവ് മറിയത്തിൽ ആവർസിച്ചപ്പോഴ് ഈശോ ഈ ലോകത്തിൽ അവതരിച്ചു ഓ പരിശുദ്ധാത്മാവേ ഈ നിമിഷത്തിൽ ഞങ്ങളിലും കഥാവായി ഈശോ ദൈവപുത്രൻ തമ്പുരാൻ ആവർക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ ഈശോയോടുള്ള വലിയ സ്നേഹത്താൽ ഞങ്ങൾ നിറയട്ടെ ഈശോയുടെ നാമം ഞങ്ങളുടെ അധരങ്ങളിൽ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ ഓ പരിശുദ്ധാത്മാവേ അതിന് അങ്ങ് ഇടവരുത്തണമേ ഞങ്ങൾക്ക് പ്രചോദനം നൽകണമേ ഈശോയുടെ നാമത്താൽ നിറയുന്നതിന് ഞങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാവരിലേക്കും പരിശുദ്ധാത്മാവ് കടന്നു വരട്ടെ ഞങ്ങളുടെ മക്കൾ ഞങ്ങളുടെ സഹോദരങ്ങൾ ഞങ്ങളുടെ മാതാപിതാക്കൾ ഞങ്ങളുടെ ജീവിത പങ്കാളി ഞങ്ങളുമായിട്ട് ബന്ധമുള്ള എല്ലാവരിലേക്കും കടന്നു വരട്ടെ പ്രത്യേകിച്ച് ഞങ്ങളോട് പ്രാർത്ഥന ചോദിക്കുന്ന എല്ലാവരിലും വന്ന് നിറയട്ടെ ഓ പരിശുദ്ധാത്മാവേ ഒരു പുതിയ ശക്തിയാൽ ഞങ്ങൾ നിറയട്ടെ കഥാവേ സർവവിശുദ്ധിയുടെയും ഉറവിടമായങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു ആകയാൽ അങ് ആത്മാവാൽ മഞ്ഞു കണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കഥാവായ യേശു ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട സ്വമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ എന്തെന്നാൽ ഇത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരം ആകുന്നു കരങ്ങൾ എത്തിക്കേണ്ടത് നമുക്ക് താവിനെ സ്തുതിക്കാം അപ്രകാരം അതാഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക കുത്തുതാ സ്ത്രോത്രം ചൊല്ലി ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ എന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും ായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ കരങ്ങൾ ഉയർത്തിക്കേണ്ടത് നമുക്ക് താവിനെ സ്തുതിക്കാം യേശുവേ സ്തോത്രം നന്ദി യേശുവേ ആരാധന യേശുവേ മഹത്വം യേശുവേ വിശ്വാസത്തിന്റെ രഹസ്യം വീണ്ടും അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു അങ്ങേ ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു ആകയാൽ കർത്താവേ അവിടത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേത്തിനു മുമ്പിൽ നിൽക്കുന്നതിനും അങ്ങേ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങളങ്ങേക്ക് അർപ്പിക്കുന്നു ക്രൈസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു കഥാവേ ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ ഞങ്ങളെ പരിശുദ്ധ പിതാ ഫ്രാൻസിസ് പാപ്പായോടും ഞങ്ങളെ രൂപതാധ്യക്ഷനായ ജെയിംസ് മെത്രാനോടും വൈദിക ഗണത്തോടുമത്തെ സഭയെ അങ്ങേ സ്നേഹത്തിൻ്റെ പൂർണതയിലേക്ക് എത്തിക്കണമേ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും മരിച്ചുപോയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അവിടെ പേരുകൾ പറഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുക നമുക്ക് വളരെ മരിച്ചു പോയിട്ടുണ്ട് അവരുടെ പേരുകളും ഈ സമയത്ത് പറയുക അവർക്ക് സ്വർഗത്തിൽ എത്തിച്ചേരുവാനായിട്ടുള്ള ലഭിക്കട്ടെ ഉയർപ്പിന്റെ പറ്റി ആശയോടുകൂടെ നിദ്രകൊള്ളുന്ന സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങോർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യോസ്യപ്പിനോടും അനുഗ്രഹീതരായ പൂസ്തലന്മാരോടും കാലാകാലങ്ങളിലങ്ങേ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമത്തെ കാലാകാലങ്ങളിൽ എല്ലാ വിശുദ്ധരോടുമത്തെ നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേയപുത്തനായ യേശു ക്രൈസ്തു വഴി ഞങ്ങളങ്ങേയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ പരിശുദ്ധ കുർബാനിലെ ഏറ്റവും വലിയ സ്തുതിപ്പിലേക്ക് നമ്മൾ കടന്നു വരികയാണ് എല്ലാവരും രണ്ട് കരങ്ങളും നീട്ടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവപിതാവിന് വലിയ ആരാധന നൽകുക ക്രീസ്തുവിലൂടെ ക്രൈസ്തുവിനോടുകൂടെ ക്രീസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും നിർഭയം ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരയണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരയണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ കഥാവേ എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിന് സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു എന്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്ന് അങ്ങേ ഭൂസ്തലന്മാരോട് അരുൾക്ഷേത കഥാവായ യേശു ക്രിസ്തുവേ ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭരവിശ്വാസം തൃക്കൻപാത്ത് അങ്ങേതിരി ഉള്ളമനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകാൻ കനിയണമേ എന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്നങ്ങ് ഈ പ്രാർത്ഥന കേട്ടൊരുള്ളണമേ കഥാവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴുമുണ്ടായിരിക്കട്ടെ ആത്മാവോടും കൂടെ നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങളിൽ കനിയണമേ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവകുഞ്ഞാടെ ഞങ്ങൾക്ക് സമാധാനം നൽകണമേ ഇതാ ദൈവത്തിൻ്റെ ദിവ്യ കുഞ്ഞാട് ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ ഈ ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവരായ ും ഭാഗ്യപ്പെട്ടവരാണ് കർത്താവേ അങ്ങന്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും Altyazı ോധിക്കണ്ട് നമ്മളിതാ അരൂബ്യയിലുള്ള ദിവ്യകാരുണ്യശനത്തിലേക്ക് കടന്നുവരികയാണ് ഈശോ ഇന്നലെയും ഇന്നും നാളെയുമുള്ളവൻ ഈ സമയത്ത് നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു വരട്ടെ ആഗ്രഹിക്കുക തീക്ഷണമായിട്ട് ആഗ്രഹിക്കുക ഈശോ നമ്മുടെ ഹൃദയത്തിൽ വാഴട്ടെ ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റുമല്ല ഒൻ ഓ എൻ്റെ സ്നേഹനാഥ ഈശോയെ അങ് എൻ്റെ ഹൃദയത്തിൽ വരയണമേ എൻ്റെ ഹൃദയത്തിൽ അങ്ങ് വാഴയണമേ ഓ ഈശോയെ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ ഈശോയെ അങ്ങയുടെ ദിവ്യ സാന്നിധ്യം എപ്പോഴും എനിക്കനുഭവിക്കുവാനായിട്ട് സാധിക്കട്ടെ ഓ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ നിന്ന് വേർപെടാതെ അങ്ങയുമായിട്ടുള്ള ഐക്യത്തിൽ എപ്പോഴും ആയിരിക്കുവാനായിട്ട് എനിക്ക് സാധിക്കട്ടെ പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളും എന്നിൽ നിന്ന് അഴിച്ചു മാറ്റി വിശുദ്ധിയിൽ നയിക്കപ്പെടുവാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം അങ്ങയുടെ ദിവ്യ സാന്നിധ്യത്തിലൂടെ എന്നിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓ ഈശോയെ എന്നെ അനുഗ്രഹിക്കണമേ ഈ നിമിഷത്തിൽ അങ്ങ് എന്നിൽ വന്ന് നിറഞ്ഞ് ഞാനുമായിട്ട് ഐക്യത്തിലേക്ക് കടന്നു വരുന്നതിനെ ഓർത്തുകൊണ്ട് അങ്ങേക്ക് നന്ദി പറഞ്ഞുകൊണ്ട് ഞാനങ്ങേ സ്തുതിക്കുകയാണ് യേശുവേ കഥാവേ 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 സ്തോത്രം സ് നമുക്ക് പ്രാർത്ഥിക്കാം കഥാവേ കാരുണ്യപൂർവം അങ്േ ജനത്തോടുകൂടെ ആയിരിക്കണമെന്നും സ്വർഗീയ രഹസ്യങ്ങളാൽ അങ്ങ് പ്രചോദിപ്പിച്ചവ അവരെ പഴയ ജീവിത ശൈലിയിൽ നിന്ന് നവജീവിതത്തിലേക്ക് കടന്നു വരുവാൻ അനുഗ്രഹിക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവായ ക്രീസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടൊരുള്ളണമേ കഥാവ് നിങ്ങളോടുകൂടെ ശ്രമിക്കും സ്വീകരിക്കുക സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ ഓരോരുത്തരെയും ആശീർവദിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ ദിവ്യ പൂജ സമാപിച്ചു ദൈവത്തിന് നന്ദി